ചർമ്മം വെളുക്കാനുള്ള എളുപ്പ വഴികൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും. ചർമ്മം എന്തുകൊണ്ട് വെളുക്കുന്നില്ല എന്നുള്ള കാര്യം പോലും അന്വേഷിക്കാതെ ചർമ്മം വെളുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ഓരോ മാസവും നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഓരോ ദിവസവും, മാസം പോട്ടെ, ഓരോ ദിവസങ്ങളും നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. വീഡിയോ മുഴുവനായി കാണാനായിട്ട് നോക്കുക. നിങ്ങൾക്കിപ്പം വെളുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണോ നിങ്ങൾ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പൊ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇപ്പൊ ചർമ്മത്തിന് തിളക്കം വെക്കാനും ചർമ്മത്തിന് ഗ്ലോ ആവാനും ബ്രൈറ്റ് ആവാനും വേണ്ടി നമ്മൾ ഓരോ പരീക്ഷണങ്ങളും ഓരോ ദിവസങ്ങളിലും ചെയ്യാറുണ്ട്. പിന്നെ കൂടാതെ തന്നെ പല ട്രീറ്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ് എക്സെട്ര, അങ്ങനെ പല ട്രീറ്റ്മെന്റും ചെയ്ത് ചർമ്മത്തിന് തിളക്കം വെക്കാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ വേഗം വെറുതെ പറയുകയാണെന്ന് അല്ല, ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചർമ്മത്തിന് വെളുക്കാൻ വേണ്ടി ക്ലീനപ്പ്, ഫേഷ്യൽ എക്സെട്ര കാര്യങ്ങൾ പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യാറുണ്ട്. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് എക്സെട്ര, അങ്ങനെ കുറേയധികം ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഫുൾ ബോഡി സ്കിന്നിനൊക്കെ വേണ്ടി നമ്മൾ തിളക്കം വെക്കാൻ വേണ്ടി നോക്കാറുണ്ട്. നമ്മുടെ ചർമ്മത്തിന് എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോലും നിറം പെർമനന്റ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ പല പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും ചിലപ്പം 2 ദിവസത്തേക്കും 3 ദിവസത്തേക്കൊക്കെ കാണും. പിന്നെ നമ്മൾ അത് നിർത്തിയാലും ചിലപ്പോൾ പഴയതുപോലെ ആകും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില പെട്ടെന്ന് തന്നെ നിറമുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ പിഗ്മെന്റേഷനും നിറമൊക്കെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കുകളെയൊക്കെ കുറ്റപ്പെടുത്തുകയും നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളെയൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചർമ്മത്തിലും കൂടി ബാധിക്കുകയും കൂടി ചെയ്യും. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് അറിയാൻ സാധിക്കും. ചില ആൾക്കാർ അതൊന്നും ചെക്ക് ചെയ്യാതെ കുറേയധികം നാള് കഴിഞ്ഞിട്ട് കിഡ്നിയൊക്കെ ഫെയിലായി കഴിഞ്ഞിട്ട് മറ്റുള്ള രോഗങ്ങൾ ഉള്ളിലുള്ളെങ്കിൽ അതൊക്കെ വന്ന് അത് മൊത്തമായി ശരീരത്തെ ബാധിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഇന്ന ദോഷമുണ്ടെന്ന് നമ്മൾ അറിയുകയും അത് ചികിത്സിക്കാൻ പോകുന്ന സമയത്തേക്ക് അത് താമസിച്ചു പോവുകയും മരണം വരെയൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് വരാനും ഒക്കെ സ്കിന്നിലേക്ക് അതിന്റെ ഒരു ഇത് വരാനും ഒക്കെ ഇടയാകുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് നിറക്കുറവ് പെട്ടെന്ന് ഉണ്ടാവുകയും ടാനൊക്കെ പെട്ടെന്ന് ഏൽക്കുകയും ചർമ്മത്തിന് ഡെഡ് സ്കിൻ ഒക്കെ വന്ന് വല്ലാതെ ആവുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം തന്നെ ഞാൻ പറയാം, എനിക്ക് മുന്നേ നല്ല പോലെ നിറമുള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് എന്റെ സ്കിന്നിന്റെ ചേഞ്ചസ് വന്നപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ സ്കിന്നിന്റെ, അതായത് 2-ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരികയൊക്കെ ചെയ്തത്. അപ്പൊ എന്താണ് അത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് എനിക്ക് അറിയാതെ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ചെക്കപ്പിലൂടെ എനിക്ക് ഹൃദയ ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടെന്നും അത് ചികിത്സിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോഴത്തേക്ക് എന്റെ സ്കിന്നിന് നല്ല പോലെ നിറമൊക്കെ കുറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. ഇപ്പൊ എനിക്ക് കുറെയൊക്കെ ശരീരത്തിന് ഹെൽത്ത് ഓക്കെ ആവുന്നതിനനുസരിച്ച് എന്റെ സ്കിന്നിനും അത് ചേഞ്ചസ് കണ്ടു തുടങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ചർമ്മത്തിന് നിറക്കുറവ് ഉണ്ടാകുന്നത് പല ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് അത് അറിയാൻ പറ്റില്ല, ചില ആൾക്കാർക്ക് അത് അറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോ എന്തെങ്കിലും പാക്കും ക്രീമുകളൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് പോലും നിറം വെക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് നോക്കണം. ചിലപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഹെൽത്തി ആയിട്ടിരിക്കും നമ്മളെ കാണുന്നു, പക്ഷെ എന്നാൽ ഉള്ളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങളൊരു ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഇതൊക്കെ ഓക്കെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനും കൊണ്ടുള്ള ഒരു ഗുണം നമ്മുടെ ചർമ്മത്തിന് കിട്ടും. പെട്ടെന്നുണ്ടാകുന്ന നിറക്കുറവ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന മനസ്സിലാക്കുക. ചില ആൾക്കാരിൽ രക്തത്തിനകത്ത് ഹീമോഗ്ലോബിന്റെ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് സ്കിന്നിന്റെ, അതായത് നമ്മുടെ സ്കിന്നിനും കൂടി അത് ദോഷം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ശരീരത്തിന് ഗ്ലോട്ടാട്ടോണിന്റെ അളവെല്ലാം കുറയും. ഹീമോഗ്ലോബിൻ കുറയുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ ഗ്ലോട്ടാട്ടോണിന്റെ അളവൊക്കെ കുറയും. അപ്പൊ നമുക്ക് ഹീമോഗ്ലോബിൻ ഒരു മിതം, അതായത് നമ്മുടെ ശരീരത്തിന് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഓരോ ഏജിന് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിക്ക് വേണം. അതല്ലാതെ നമ്മുടെ ഹീമോഗ്ലോബിനും ഇല്ലാതെ നമ്മൾ പട്ടിണി കടന്ന് സ്കിന്നും നിറം വെക്കണം എന്ന് നോക്കിയാൽ ഒരു കാര്യവും കിട്ടില്ല. നമ്മുടെ ഉള്ളിലും കൂടി ചെയ്യണം അത്. അതായത് ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, അങ്ങനെ എക്സെട്ര നമ്മൾ പിന്നെ ഉത്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഉള്ളിലൂടെ ചെന്നാലേ നമ്മൾ പുറമെ എന്തെങ്കിലും അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്നിന് അതൊരു ഗുണം ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, നീ എന്തോ ഇതൊക്കെ പറഞ്ഞ് വെറുതെ ചുമ്മാ തള്ളാതെ എന്ന് പറയുന്നുണ്ടായിരിക്കും. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കണം. ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇവിടെ എല്ലാം ഈ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഡോട്ട് ഡോട്ട് ആയിട്ട് ചർമ്മത്തിന് ഒരുമാതിരി പോലെ ആയിട്ട് വരുന്നത്, അത് അവർ ഹെൽത്ത് വീക്ക് ആകുന്നതിനനുസരിച്ചാണ് ചർമ്മത്തിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണുന്നത്. അപ്പൊ അവർ വന്നിട്ട് പറയും ചേച്ചി ഇതിന് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്തതാ എന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ പറയും ഒരു ഡോക്ടറെ പോയിട്ട് കണ്ടതിന് ശേഷം ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാണ് ഞാൻ വിടുന്നത്. കാരണം നമുക്ക് അവിടെ പൈസ മേടിക്കാം, എന്തെങ്കിലും ചെയ്ത് തട്ടിവിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസത്തേക്ക് അതിന്റെ ഒരു മാറ്റമൊക്കെ കാണും, നമുക്ക് പൈസ മേടിക്കാം. അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കുക. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സ്കിന്നിന് ഒരാളിപ്പോ നല്ലൊരു ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സ്കിൻ ചേഞ്ച് ആവുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോണം, അതിന് സ്കിൻ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ദയവു ചെയ്ത് അതൊന്നും മനസ്സിലാക്കാതെ ഓ വെറുതെയാണ് എന്റെ സ്കിന്ന്, അത് നമ്മൾ ചില ആൾക്കാർ സ്കിൻ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും പിഗ്മെന്റേഷനും ടാനും ഒക്കെ കൂടുതലേക്കും, അത് ഉള്ളിലെ പ്രോബ്ലവും കാണും പുറമെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതും കൊണ്ടും കാണും. ദയവു ചെയ്ത് നിങ്ങളെ സ്കിന്നും ശ്രദ്ധിക്കുക, സ്ക്രീൻ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നിങ്ങളെ ഹെൽത്തും കൂടി നിങ്ങൾ നോക്കാനായിട്ട് നോക്കണം. കാരണം ഉള്ളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇന്നത്തെ വീഡിയോ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. കൂടാതെ തന്നെ നിങ്ങൾക്കിപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ, ഇപ്പം സ്കിന്നിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഡെയിലി നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കിടിലൻ ഒരു കാര്യം പറയാം. ഒരു അടിപൊളി പാക്കാണ്, ഇപ്പം സമയമില്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു രണ്ട് ഐറ്റം ഉള്ള ഒരു അടിപൊളി പാക്കാണ് ഇത്. നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കണമെങ്കിൽ നിങ്ങൾ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യുക. ഫുൾ ബോഡിക്ക് നിറം വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ടേക്ക് രണ്ട് കാര്യങ്ങളുള്ള കാര്യം കൊണ്ട് നിങ്ങളുടെ ഫുൾ ബോഡിയിൽ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി. ചർമ്മം നല്ല തൂവെള്ള പോലുള്ള നിറം വെക്കുന്നതാണ്. എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം, ലൈവ് ചേഞ്ചസും കാണിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ ആ ഒരു അടിപൊളി ഫുൾ ബോഡി നിറം വെക്കുന്ന രണ്ടേക്ക് രണ്ട് ഐറ്റം ഉള്ള പാക്ക് എന്തായാലും നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് പോകാം, അതിട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. എന്തായാലും ഞാനിവിടെ പാലെടുക്കുകയാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് പൊടിച്ചിടാം, അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇടാം. അതിനുശേഷം ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കരയൊന്ന് മെൽറ്റായിട്ട് നമ്മുടെ പാലൊന്ന് ചൂടാകണം. ചൂടായതിന് ശേഷം ഇത് തണുപ്പിക്കണം. തണുപ്പിച്ച് അതായത് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിൽ ഉള്ള ചൂടിൽ വേണം നമുക്കിത് ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം, അതല്ല ഫേസ് കൈകൾ മാത്രമാണ് നിങ്ങൾക്ക് ടാനി കൂടുതലായിട്ട് ഏൽക്കുന്നതെങ്കിൽ അവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെയധികം റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ചുമ്മാതാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയരുത്. ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ. ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ പല കാര്യങ്ങളും ദിവസേന ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ റിസൾട്ടാണ് ഈ രണ്ട് കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. സ്കിന്നിനകത്ത് മെലാനിൻ്റെ അളവ് കൂട്ടുന്നത് കൂടാതെ തന്നെ സ്കിൻ നല്ല പോലെ ഒരു ഗ്ലോ ആണ് കിട്ടുന്നത്. നമുക്കത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത ഒരു നിറം ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മുന്നോട്ടും ചെയ്യാം, അതല്ല 3 ദിവസം 4 ദിവസം ചെയ്യുമ്പോൾ തന്നെ ചേഞ്ചസ് കൂടുതലായി കാണും. പക്ഷെ എന്നാലും മുന്നോട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ല എങ്കിൽ 1 ആഴ്ച 2 ആഴ്ച ഇരിക്കുമ്പോൾ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത്രയ്ക്ക് ബെനഫിറ്റാണ് ഈ പറയുന്ന ഈ രണ്ട് കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഞാനിതൊന്ന് മെൽറ്റ് ആക്കിക്കൊണ്ട് വരട്ടെ, സമയം കളയണ്ട. ഇതാണ് നമ്മൾ തയ്യാറാക്കിയത്, കണ്ടോ? ഇതേപോലെ ഇരിക്കും. ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒന്നേ ഒരു പാത്രത്തിലോട്ട് മാറ്റാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വെച്ചിട്ട് ഇടാം. ഞാൻ എന്തായാലും ഇങ്ങനെ വെച്ചേക്കുവാണ്. ഞാനിതാ കുറച്ചെടുക്കുക, അപ്പം ഇതേപോലെ ഇരിക്കും. അത് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അത് സ്കിന്നിലേക്ക് അങ്ങ് ആകുന്നതാണ്, കണ്ടോ? സ്കിന്നിലേക്ക് ആവുന്നത് നിങ്ങൾ കണ്ടോ? അതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. പിരിഞ്ഞ് പോയാൽ ചീത്തയായെന്ന് പറഞ്ഞെടുത്ത് കളയരുത്, അതാണ് നമുക്ക് വേണ്ടത്. ആദ്യമേ ഞാനും വിചാരിച്ചു, പിന്നെ ഞാനിത് മനസ്സിലാക്കി. എൻ്റെ പുസ്തകങ്ങളിലെടുത്ത് ഞാൻ നോക്കിയ സമയത്ത് ക്ലിയർ ആയിട്ട് അങ്ങനെ തേച്ചിട്ടുണ്ട്. ഇത് പിരിയുന്ന രീതി വരും, അതാണ് നമ്മുടെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് കണ്ടോ,
പാലിനകത്ത് വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ പാല് വേണം. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പാലില്ലേ, അതിനകത്തോട്ട് വെള്ളം ചേർക്കാതെ തന്നെ അത് വെച്ചിട്ട് തന്നെ ഇതുപോലെ ശർക്കര ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു വലിച്ചിൽ വരും, അപ്പം നമുക്കിത് റിമൂവ് ചെയ്യാം. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു 2 മിനിറ്റ് നിന്നാൽ മതി കേട്ടോ ബാത്റൂമിൽ. അതിനുശേഷം നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കാതെ തന്നെ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ യൂസ് ചെയ്തിട്ട് ബോഡിയിൽ നിന്ന് കഴുകി മാറ്റാവുന്നതാണ്. അതെല്ലാം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തുടച്ചിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ഇത് ഫേക്കായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, 100% ആണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. കിടിലെന്നാണ് ഈ സംഭവം. എന്തായാലും ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കും. കണ്ടോ, എനിക്കിപ്പം അത്ഭുതം തോന്നുന്നുണ്ട്. എൻ്റെ കൈ തന്നെ ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചേഞ്ചസാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. കണ്ടല്ലോ, ഫുൾ ബോഡി നിറം വെക്കാൻ സഹായിക്കുന്ന ആ ഒരു കിടിലൻ സംഭവം തയ്യാറാക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.